രണ്ടാം ദിവസത്തെ തെരച്ചിൽ ദൗത്യം കൃത്യസമയത്ത് തന്നെ രാവിലെ തുടങ്ങി. 8 മണിയോടെ കൽപ്പറ്റ SKMJ സ്കൂളിൽ നിന്ന് തെരച്ചിൽ സംഘങ്ങളുമായുള്ള ഹെലികോപ്റ്റർ സൂചിപ്പാറയിലേക്ക് പോയി. അവിടെ ഇപ്പോൾ ഏതാനും മണിക്കൂറുകളായി തെരച്ചിൽ നടക്കുകയാണ്. ഇത്തവണ ഈ സംഘാംഗങ്ങൾക്കൊപ്പം ഒരു കടാവർ നായയുമുണ്ട്. കാരണം ഇന്നലെ തെരച്ചിൽ നടത്തിയപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായിട്ട് അവിടെ തെരച്ചിൽ നടത്തിയവർ അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇവിടെ മണം പിടിച്ചുകൊണ്ട് മൃതദേഹങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് ആർമിയുടെ നായയെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. പ്രധാനമായും ചാലിയാർ പുഴയുടെ ബേസിനിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. ഇവിടെ വനമേഖലയാണ്. ഇന്ന് രാവിലെ പരിശോധന നടത്തിയപ്പോൾ ഈ പ്രദേശത്ത് നിന്ന് ഒരു കടുവയുടെ എന്ന് സംശയിക്കുന്ന ഒരു പക്മാർക്കൊക്കെ കണ്ടെത്തി. അവർ വളരെ ഒരു റിസ്കി ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ചാലിയാർ പുഴ ക്രോസ് ചെയ്യാനായിട്ട് റോപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ദൗത്യസംഘങ്ങളും കടാവർ നായവും ഒക്കെ അക്കരയ്ക്കും അക്കരയും ഇക്കരയുമായിട്ട് തെരച്ചിൽ നടത്തുന്നത്. ഇതുവരെയും മൃതദേഹങ്ങളൊന്നും കണ്ടെത്തിയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ വൈകിട്ട് വെളിച്ചം അവസാനിക്കുന്നത് വരെ സമഗ്രമായ തെരച്ചിൽ നടത്താനാണ് ഈ സംഘത്തിൻ്റെ തീരുമാനം. ഇന്ന് നിലമ്പൂർ ഭാഗത്തുനിന്ന് NDRFും അതുപോലെ ഫയർഫോഴ്സുമൊക്കെ ചേർന്ന് നടത്തിയ തെരച്ചിൽ ഒരു മൃതദേഹവും ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഇത് പരിശോധനകൾക്കായിട്ട് ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുണ്ട്. ഇന്നലെ 4 കിലോമീറ്റർ ദൂരമായിരുന്നു ഇവിടെ ആർമിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത്. ഇന്ന് പരമാവധി ദൂരം കവർ ചെയ്യാനായിട്ടാണ് സംഘത്തിൻ്റെ തീരുമാനം. പരിശോധനകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്.